മഹാഭാരതാന്തർഗതമാണ് ശ്രീമദ് ഭഗവത്ഗീത. സംവാദരൂപമാണ് അത്. വ്യാസൻ 18 വ്യത്യസ്ത അധ്യായങ്ങളിലായി ക്രോഡീകരിച്ചു തന്ന ഈ ജ്ഞാനം 1-ാം അധ്യായത്തിൽ അർജുന വിഷാദയോഗം കഴിഞ്ഞ് 2-ാം അധ്യായം സാംഖ്യ സന്ദർഭത്തിൽ അർജുനൻ്റെ ചോദ്യങ്ങളെ അവലംബിച്ച് ഭഗവാൻ 11-ാം ശ്ലോകം മുതൽ ഭാരതീയമായ അറിവ് സൈദ്ധാന്തികമായി തുറന്നു വയ്ക്കുകയാണ്. അർജുനൻ ഉന്നയിച്ച പൂർവപക്ഷങ്ങൾക്കുമേൽ ഭഗവാൻ അവതരിപ്പിച്ച സിദ്ധാന്തപക്ഷം 2 ശ്ലോകങ്ങളിൽ സൂത്രരൂപത്തിൽ ഉത്തരപക്ഷമായി അർജുനൻ വെച്ച ചിന്തകളുണ്ട്. അവയെ അവലംബിച്ച് ഭഗവാൻ മാനവ ജീവിതത്തെ 2 വീക്ഷണങ്ങളുടെ സമുചിതമായ രംഗവേദിയിൽ സന്നിവേശിപ്പിക്കുകയുണ്ടായി. 1, സൃഷ്ടി സമഷ്ടിയിൽ നടക്കുമ്പോൾ സമഷ്ടി ഈശ്വരനായി സകല ജീവജാലങ്ങളുടെയും അന്തസ്ഥ ചൈതന്യം സകല ജീവജാലങ്ങളുടെയും സുഷുപ്തിയിലേക്ക് ഭവിച്ച് ഓരോ ജീവിയും ജാഗ്രത്തിൽ കാണുന്ന കാഴ്ച വൈയക്തികമായവൻ ജാഗ്രത്തിൽ അനുഭവിക്കുന്നതോടൊപ്പം സൂക്ഷ്മമായ ഒന്ന് അവൻ്റെ വിചാരങ്ങളിലൂടെ അവനിൽ വാസനകളായി ചേർന്ന് അനുദ്ബുദ്ധങ്ങളായി അവൻ്റെ സുഷുപ്തിയിലേക്ക് വീഴുന്നതിൻ്റെ ഒരു പങ്കായി സമഷ്ടിയുടെ സുഷുപ്ത ചേതനയായി തീരുന്നുണ്ടെന്നും സകല ജീവജാലങ്ങളുടെയും സുഷുപ്ത ചേതന ഏകീഭവിക്കുന്നതിനെ ഈശ്വരനെന്ന് വിളിക്കാമെന്നും എല്ലാ ജീവജാലങ്ങളുടെയും സുഷുപ്ത ചേതനയുടെ ഏകീഭവിച്ച പങ്കാണ് ഈശ്വരനെന്നതുകൊണ്ടത് സർവജ്ഞനും സർവേശ്വരനും സർവശക്തനും സർവത്തിൻ്റെയും പ്രഭവവും സർവത്തിൻ്റെയും വിലയനവുമാകുന്നു എന്നും അവർ കണ്ടെത്തിയിട്ടുണ്ട്. ആ ഈശ്വരനാൽ സൃഷ്ടമായ സമഷ്ടി സൃഷ്ടമായ തലങ്ങളിൽ ഉളവാകുന്ന ശീതോഷ്ണാദികൾ അവ വ്യഷ്ടിയായ തൻ്റെ സൃഷ്ടിയല്ലാത്തിടത്തോളം കാലം വ്യഷ്ടിയുടെ പരിച്ഛിന്നതയിൽ ഉളവാക്കുന്നതെല്ലാം സമഷ്ടിയിൽ ദുഷിപ്പായിത്തീരുമെന്നും പ്രായണ തൻ്റെ തന്നെ ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾക്ക് വൈകല്യം സംഭവിപ്പിക്കുവാൻ ഉതകുമെന്നും അറിഞ്ഞ് തിദിക്ഷയോടുകൂടി സഹനപൂർവം ജീവിക്കുവാൻ ഉത്തരവാദിത്വമുള്ളവനായി സൃഷ്ടിയുടെ മേൽത്തട്ടിൽ നിൽക്കുന്ന മനുഷ്യൻ ഉയരേണ്ടതാണ്. മറ്റേത് ജീവിയുടെ ചിന്തകളെക്കാളേറെ സമഷ്ടി രൂപം പ്രാപിക്കലിൽ മാനവൻ്റെ ബൗദ്ധികതയ്ക്ക് പങ്കുണ്ടെന്നറിഞ്ഞ് വിനയാന്വിതനായി ഈ പ്രാപഞ്ചിക സത്യത്തോട് ചേർന്ന് തിദിക്ഷുവായി ജീവിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് നാം കണ്ടു.
താൻ തിദിക്ഷുവാകാൻ തീരുമാനിക്കുമ്പോഴും അനന്തകോടി ഭാവങ്ങൾ ഉണർത്തുന്ന തൻ്റെ ജാഗ്രതും സ്വപ്നവും ഉളവാക്കുന്ന മനോമയ സൃഷ്ടി തന്നിലുണ്ട്. ഓരോന്ന് സൃഷ്ടിക്കുമ്പോഴും സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയും ആ സമഷ്ടിയുടെ അന്തസ്ഥമായ ഈശ്വരനാണെന്നറിയാതെ അഹങ്കരിക്കുന്ന മാനവൻ അവനും അവരനും വരുത്തിവെക്കുന്ന വിനകളുണ്ട്. പോത്തും ആടും എരുമയും ചീവീടും അനേക കോടി ജീവജാലങ്ങളും ജീവിക്കുന്ന മഹാഭാരതത്തിൽ അവയൊക്കെ പരസ്പരം ആഹാരമായും പരസ്പരം കണ്ടും കേട്ടും ജീവിച്ചു പോരുമ്പോൾ അവയോടൊപ്പം ആഹരിച്ചും ഇണചേർന്നും ജീവിക്കുന്ന കുരുപാണ്ഡവ കുമാരന്മാരുടെ മനോമയി സൃഷ്ടിയിൽ രാജ്യാധികാരം പെട്ടപ്പോൾ ക്ഷത്രിയരെന്ന ഒരു വർഗമായിട്ടും ഒരേ കുടുംബമായിട്ടും ഒരുമിച്ച് കളിച്ചു വളർന്നിട്ടും ഒരേ പിതാമഹന്റെ തണലിൽ ജീവിച്ചിട്ടും ഒരേ ആചാര്യനിൽ നിന്ന് വിദ്യ പഠിച്ചിട്ടും എന്തേ ഇതെൻ്റെ മനോമയമായ സൃഷ്ടിയാണെന്നും അതിലാണ് രാഗദ്വേഷ പങ്കിലതയുണ്ടാകുന്നതെന്നും തിരിച്ചറിഞ്ഞ് പ്രകർഷേണച്യുതമാകാതെ തൻ്റെ ആത്മബോധത്തിൽ ഇവർ നിന്നില്ല. പിതാമഹനായ ഭീഷ്മൻ്റെ അംഗതലങ്ങളിലിരുന്ന് വളർന്നിട്ട് ഈ മക്കളും മക്കളുടെ മക്കളുമെല്ലാം വംശനാശം നേരിടുന്ന ഒരു യുദ്ധത്തിലേക്കാണ് വികസിച്ചതെങ്കിൽ അത് ശാസ്ത്രത്തിനും പരിഷ്കാരത്തിനും വികാസത്തിനും യോജിച്ചതായിരിക്കും. ഉത്തമോത്തമനെന്ന് ലോകം വിശേഷിപ്പിക്കുന്ന സാക്ഷാൽ ദ്രോണാചാര്യൻ്റെ ശിക്ഷണ സമ്പ്രദായങ്ങളിൽ വളർന്നിട്ട് സഹോദരൻ സഹോദരനെ താലോലിക്കുന്നതിന് പകരം, അച്ഛൻ മകനെ മാറോടണയ്ക്കുന്നതിന് പകരം, പിതാമഹൻ പൗത്രനെ വാത്സല്യാതിരേകം കൊണ്ട് സ്നേഹിക്കുന്നതിന് പകരം, ആയുധവർഷം കൊണ്ട് അങ്കിതമായൊരു യുദ്ധക്കളത്തിൽ വെച്ച് നേരിട്ട് കൊല്ലാനാണ് വളരുന്നതെങ്കിൽ മനോമയി സൃഷ്ടിയിൽ ഒന്നുപോലും കുറയുകയല്ല, ജാജ്വല്യമാനമാവുക. മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനെന്നൊരു ഭാഗത്ത് അഭിമാനിക്കുകയും പഠിപ്പും പത്രാസുമുള്ളവനെന്ന് മേനി നടിക്കുകയും ചെയ്യുന്ന ഭരണാധികാരത്തിൻ്റെയും ശാസ്ത്രചിന്തയുടെയും
അസ്ത്രശസ്ത്ര പഠിപ്പിൻ്റെയും ലോകങ്ങളിൽ വിചരിക്കുകയും ചെയ്യുന്ന മാനവൻ യുദ്ധത്തിലേക്ക് കുപ്പുകുത്തുമ്പോൾ ഏതൊരാളിൽ നിന്നെങ്കിലും നിശബ്ദമധുരമായ സ്നേഹത്തിൻ്റെ സത്യനിഷ്ഠയുടെ ആത്മാവിഷ്കാരത്തിൻ്റെ ആത്മാവിനെ അനാത്മാക്കളിൽ നിന്ന് പൃഥക്കരിച്ച് മനസ്സിലാക്കുന്നതിൻ്റെ ഒരു ചിന്തയെങ്കിലും ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. മഹാഭാരത യുദ്ധക്കളത്തിൽ ആ കാലി കണ്ടപ്പൻ ഉപദേശിച്ചതത്രയും ലോകം നടക്കുന്ന ഈ സത്യമാണ്. ഈശ്വര സൃഷ്ടിയിൽ തിദിക്ഷുവായിരിക്കുവാൻ ഉപദേശിച്ച ആചാര്യൻ അർജുനൻ ഉപദേശിക്കുമ്പോൾ അർജുനൻ്റെ തന്നെ വ്യക്തിത്വം അനേക പ്രതിബിംബങ്ങളായി പ്രതിഭാസിക്കുന്നത് ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും വെച്ച് അവഗ്രഥിച്ച് പൃഥക്കരിച്ച് വേർപെടുത്തി നിന്റെ ജാഗ്രതത്തിലെ അനേക രൂപങ്ങൾ നീ അല്ല എന്ന്, നിന്റെ സ്വപ്നത്തിൽ നീ കണ്ടെത്തിയ ഭാവങ്ങളൊന്നുമല്ല നീ എന്ന് പഠിപ്പിക്കുന്ന. അപ്പോൾ വിവർത്തവും വികാരവും അസ്തമിക്കുന്ന പ്രസ്തുത ജ്ഞാനം വസ്തുതന്ത്രമായ അഹം പദാർത്ഥമാവുന്നത് ബോധ്യപ്പെടുത്തുന്ന. എപ്പോഴാണോ കരണവും ഇന്ദ്രിയവും അടങ്ങിയ സുഷുപ്തിയിൽ ശൂന്യം പോലുള്ള ജഗത് അഭാവം കാണുന്നത്, സ്വപ്നത്തിലേക്ക് ഉണർന്നു വരുമ്പോൾ സാമാന്യനില കാണുന്നത്, ജാഗ്രത്തിൽ വിശേഷ ജഗത്തുളവാകുന്നത്, ഇത് മൂന്നും വേറായ മൂന്ന് അനുഭവങ്ങളാണ് എന്നിലുണ്ടാകുന്നതെന്നും ഈ അനുഭവങ്ങൾ ഞാനല്ല എന്നും ഈ അനുഭവങ്ങളുടെ അറിവ് എനിക്കാണുണ്ടാകുന്നതെന്നും കണ്ടാൽ ഏത് വ്യക്തിയും ഞാൻ വേറെയാണെന്ന് ബോധ്യമാകും. ഇത് പഠിക്കാൻ ഒരുപാട് ഭാഷയൊന്നും പഠിക്കണ്ട, ഒരുപാട് അഭ്യാസങ്ങളൊന്നും കാണിക്കണ്ട, ഈ ദൃശ്യങ്ങളിൽ ഒന്നിനെ പോലും ഉപാസിക്കണ്ട. ദൃശ്യമില്ലാതാക്കാൻ ദൃശ്യത്തെ ഉപാസിക്കുന്നവർ, ഉപാസിക്കാതെ തന്നെ താതാത്മ്യപ്പെടുന്ന ദൃശ്യത്തെ ഇനി ഉപാസിച്ച് താതാത്മ്യപ്പെട്ടിട്ടെന്ത്? ദൃശ്യങ്ങളൊന്നുമല്ല, സ്വപ്നത്തിലൊരു ദൃശ്യമുണ്ടാക്കി നീ ഉപാസിക്കണമെന്ന് പഠിപ്പിക്കുന്നവർ. അതിനായില്ലാത്ത ദൃശ്യത്തെ കാൽപ്പനിക രൂപങ്ങളിൽ ഉളവാക്കി അവയുമായി താതാത്മ്യപ്പെട്ടാൽ ബാക്കി ദൃശ്യങ്ങളില്ലാതായി ഇത് മാത്രമായി തീർന്ന അവസാനം ഇതും വലിച്ചെറിയാൻ കഴിയുമെന്ന് ഏതോ മിഥ്യാഭിമാനത്താൽ ബോധ്യപ്പെട്ട് ഉപാസിക്കുന്നവർ, പരസ്പരം ഇതിനെ എതിർക്കുന്നവർ, ഇതൊന്നുമല്ല വഴിയെന്ന് പറഞ്ഞ് എല്ലാത്തിനുമെതിരായി നീങ്ങുന്നവർ, ഇതൊക്കെ നിറഞ്ഞ ഈ ലോകത്ത് അല്പം നേരം ഇരുന്ന് തൻ്റെ ജാഗ്രത അനുഭവങ്ങളെ നോക്കിക്കണ്ട് എൻ്റെ ജാഗ്രത്തിലുണ്ടായ വിശേഷവിധിയായ ഈ ജഗത്ത് ഞാൻ ഉണ്ടാക്കിയതാണെന്നും ഞാനല്ലെന്നും എൻ്റെ സ്വപ്നങ്ങളിൽ ഞാൻ ഉണ്ടാക്കിയ ജഗത്ത് ഞാനുണ്ടാക്കിയതാണ് ഞാനല്ലെന്നും ഇതെരിഞ്ഞടങ്ങുന്ന സുഷുപ്തിയിൽ ഒന്നുമറിയാതെ ഞാൻ ഉറങ്ങി സുഖമായിരുന്നു എന്ന അറിവ്, ആ അറിവ് ഞാനാണെന്നും ഭേദിച്ചറിഞ്ഞാൽ വസ്തുതന്ത്രമായ അഹം പദാർത്ഥമായി
അനുഭവമുണ്ടാവും. ദൃശ്യമായി തോന്നിയ ശൂന്യ സാമാന്യ വിശേഷങ്ങളെ കർത്തൃതന്ത്രമായ കൽപ്പിത വസ്തുവായി തെളിയും. എന്നിൽ കർത്തൃതന്ത്രപ്രധാനമായി ഞാൻ കർത്താവായി അഭിമാനിച്ചപ്പോൾ വിശ്വനായി ഞാൻ അഭിമാനിച്ച ബോധം ഉളവായ തലത്തിലുണ്ടായ കർത്തൃതന്ത്രപ്രധാനമായതാണ് എൻ്റെ ജാഗ്രത ലോകം. എപ്പോൾ എൻ്റെ വിശ്വഭാവം അപരനുമായി പങ്കുവയ്ക്കാവുന്ന ഭാവം, ഞാൻ എൻ്റെ സുഹൃത്തുമായി ചർച്ചയിലേർപ്പെടുമ്പോൾ അവനും എനിക്കും മനസ്സിലാകുന്ന ഒരു വിശ്വഭാവത്തിൽ ജാഗ്രത ഉണ്ട്, വിശേഷങ്ങളായ അറിവുകളുണ്ട്. അവനുമായി പങ്കുവയ്ക്കുന്നതിനിടയിൽ പോലും വിശേഷങ്ങൾ അസ്തമിച്ച് എന്നിൽ എൻ്റെ തൈജസ്വഭാവം ഉണരുമ്പോൾ സാമാന്യമായ അറിവുകളുണ്ട്. സാമാന്യ വിശേഷങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നല്ലൊരു പഠനമാവും. ആ സാമാന്യവും വിശേഷവും സാമാന്യവും അസ്തമിച്ച ശൂന്യവും വേർതിരിച്ചറിഞ്ഞാൽ വസ്തുതന്ത്രപ്രധാനമായ അഹം പദാർത്ഥമായി ഞാൻ എന്നെ അറിയും. അങ്ങനെ വരുമ്പോൾ ശൂന്യം, സാമാന്യം, വിശേഷം എന്നീ മൂന്ന് അറിവുകൾ കർത്തൃതന്ത്രപ്രധാനമായ കൽപ്പിത വസ്തുക്കളാണെന്ന് ബോധ്യം. എൻ്റെ കൽപ്പന മാത്രമാണിവ, ഇവ ശരിക്കും ഞാനല്ല. ആ കൽപ്പിത വസ്തുവായി തെളിയുമ്പോൾ രണ്ടും തമ്മിൽ ഭേദിച്ച് അനുഭവമാവും. ജ്ഞാനരൂപമായ, അതായത് കർത്തൃതന്ത്രപ്രധാനമായ കൽപ്പിതവും വസ്തുതന്ത്രപ്രധാനമായ അഹംബോധവും രണ്ടായി നിലകൊള്ളും. ഈ പൃഥക്കരിക്കൽ നടന്നാൽ എണ്ണമറ്റ നാമരൂപാത്മകങ്ങളായ വിചിത്ര ദൃശ്യഭേദങ്ങൾ ഉളവാക്കുന്ന ബ്രഹ്മാണ്ട മണ്ഡലങ്ങളായിത്തീർന്ന സ്ഥൂലങ്ങളും സൂക്ഷ്മങ്ങളും കാരണങ്ങളുമായ ജഡപ്രപഞ്ചങ്ങൾ വാസനയറ്റതോടെ അടങ്ങുകയും ചെയ്യും. ഇത് അർജുനനിൽ ഉണ്ടായാൽ, അർജുനനോടുള്ള ചർച്ച കേട്ട് നമുക്കുണ്ടായാൽ ശാന്തി വരും. അതല്ലാതെ അർജുനൻ ഈ യുദ്ധക്കളത്തിൽ എത്തുന്നതിന് മുമ്പ് എത്ര ജാഗ്രത് ലോകങ്ങൾ ഉണ്ടാക്കി, എത്ര സ്വപ്ന ലോകങ്ങൾ ഉണ്ടാക്കി. ഇനിയൊരു യുദ്ധം ചെയ്ത് രാജ്യം നേടിയാൽ എത്ര സ്വപ്ന ലോകങ്ങളും ജാഗ്രത് ലോകങ്ങളും. അതിൽ യുദ്ധത്തിന് മുമ്പുണ്ടായ ലോകച്യുതനായിത്തീർന്ന് നിൽക്കുന്ന അർജുനന്, യുദ്ധം കഴിഞ്ഞുള്ള അഭിമാനിയായ അർജുനനിൽ നിന്ന് എന്താണ് ഭേദം? യുദ്ധം അർജുനനെ ഇന്നലെയുള്ളതിൽ നിന്ന് ഇന്ന് എങ്ങനെ മാറാണ് നാം അറിയുന്നത്? മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത യുദ്ധത്തിനുള്ളൊരു സന്ദേശമാണെങ്കിൽ ഇന്നലത്തെക്കാൾ എന്ത് മെച്ചമാണ്, മേനിയാണ് അർജുനന് നൽകിയത്? ഇത് നാം അറിയേണ്ടതാണ്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതാണ്. അപ്പോൾ അർജുന തഥ്യ എണ്ണമറ്റ നാമരൂപങ്ങളായ വിചിത്ര ദൃശ്യഭേദങ്ങളുടെ ഒരു ലോകമാണ്. ആ ബ്രഹ്മാണ്ഡ മണ്ഡലങ്ങളായിത്തീർന്ന സ്ഥൂല ലോകങ്ങൾ അർജുനനിൽ നിൽക്കുന്നു. ആ ലോകങ്ങളെല്ലാം അർജുനൻ്റെ പ്രതിബിംബങ്ങളാണ്. ഈ ബ്രഹ്മാണ്ഡം മുഴുവനാണ് ഞാൻ, എന്നിൽ ഇതെല്ലാം ഉണ്ട് എന്ന് തിരിച്ചറിയുന്നൊരറിവ്. ആ ജഡപ്രപഞ്ചങ്ങൾ വാസനയറ്റുപോയാൽ അടങ്ങും. തിരയടങ്ങിയ ശാന്തമായ സമുദ്രം പോലടങ്ങും. ഇതാണ് ശ്രുതി നമുക്ക് പറഞ്ഞിരുന്നത്. ചാന്ദോഗ്യ ഉപനിഷത്തിൽ പ്രജാപതി
ഇന്ദ്രൻ ഉപദേശം നൽകുമ്പോൾ ഈ മൂന്ന് ശരീരങ്ങളെയും പൃഥക്കരിച്ച് വേർപെടുത്തി തത്വം മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ആ ശ്രുതിയെ അവലംബിച്ച് യംഹിന വ്യഥയന്ത്യേതേ എന്ന പ്രസ്തുത ശ്ലോകം അർജുനന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനെ ശ്രുതി അധിഷ്ഠിതമായി പഠിച്ചാൽ നമുക്കിത് എളുപ്പമാണ്. യേശോ അക്ഷണി പുരുഷോ ദൃശ്യത യേശയാത്മേതി ഹോ വാച യേശോ അക്ഷണി പുരുഷോ ദൃശ്യത യേശ ആത്മേതി ഹോ വാച. ജാഗ്രത്തിൽ അക്ഷിയിൽ കണ്ണിൽ ഏതു പുരുഷൻ അക്ഷി പുരുഷൻ അത് ആത്മാവാണ് എന്ന ആദ്യത്തെ ഉപദേശം. അതിൻ്റെ ഇവിടെ പുത്രാദിയുടെ വ്യാവൃത്തി ഉണ്ടായി. വീണ്ടും ഉപദേശം യേശ സ്വപ്നേ മഹീമാനശ്ചരത്യേഷ ആത്മേതി ഹോവാച. സ്വപ്നത്തിൽ മഹിമാവിനെ പ്രാപിച്ച് ആര് വിചരിക്കുന്നുവോ അത് ആത്മാവാണ്. ജാഗ്രത്തിൽ കണ്ടത് അക്ഷിപുരുഷൻ ആത്മാവാണ്. സ്വപ്നത്തിൽ ആര് സ്വപ്നത്തെ പ്രാപിച്ച് വിചരിക്കുന്നുവോ അത് ആത്മാവാണ്. സ്വപ്നത്തിൽ ശരീരം ജഡമായി കിടക്കുന്നു, എന്നാൽ ജ്ഞാനം പൂർവവത് വിളങ്ങുന്നു, അത് ആത്മാവാണ്. ജാഗ്രത്തിൽ ഭ്രാന്തനായാലും ജാഗ്രത്തിൽ മുടന്തനായാലും ജാഗ്രത്തിൽ ബധിരനായാലും സ്വപ്നത്തിൽ ഇതൊന്നുമല്ല. അന്ധർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു. അപ്പോൾ ഇന്ദ്രൻ പറയുന്നു, തദ്യദ്യഭീതം ഭഗവത് ശരീരം അന്തം ഭവത്യനന്ത സഭവതി യതി ശ്രാമമശ്രാമഃ. ശ്രമണൻ ശ്രമണനല്ലാതാകുന്നു. നൈ വൈശോ അസ്യ ദോഷേണ ദൂഷ്യതി ന വധേനാസ്യ ഹന്യതേ നാസ്യ ശ്രാമ്യേണ ശ്രമഃ. സ്ഥൂലശരീരം അന്ധൻ്റെ, സ്വപ്നപുരുഷൻ അന്ധനല്ല. സ്ഥൂലശരീരം ശ്രാമം, സ്വപ്നപുരുഷൻ ശ്രാമമല്ല. സ്ഥൂല ശരീരത്തിൻ്റെ ഏത് ദോഷത്താലും സ്വപ്ന ശരീരം ദൂഷിതമല്ല. അപ്പോൾ സ്വപ്നത്തിൽ വിചരിക്കുന്ന ഞാൻ, ജാഗ്രത്തിൽ വിചരിച്ച ഞാൻ അതേകമാണെങ്കിൽ, ജാഗ്രത്തിൽ താതാത്മ്യം പ്രാപിച്ച എൻ്റെ പ്രതിബിംബങ്ങൾ സ്വപ്നത്തിൽ പ്രതിബിംബിക്കുന്ന എൻ്റെ പ്രതിബിംബങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇത്രയും മര്യാദയോടെ ഒന്നറിഞ്ഞാൽ ഞാൻ തന്നെ ഇത്രയുമായി പരിണമിക്കുന്നു എന്നറിഞ്ഞാൽ ഒരു ദോഷത്താലും ഞാൻ ദൂഷിതനല്ലെന്നറിഞ്ഞാൽ ആന്തരികമായി എന്നെ ചേതനനാക്കിയത് എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞാൽ ഈ സ്വപ്നദ്രഷ്ടാവായ സൂക്ഷ്മശരീരമാണോ ആത്മാവ്, സ്ഥൂലശരീരവുമായി ചേർന്ന് ജാഗ്രത് പ്രപഞ്ചം കാണുന്നതാണോ ആത്മാവ്, തനിച്ച് സ്വപ്ന പ്രപഞ്ചം കാണുന്നതാണോ ആത്മാവ്, അല്ല. ഇതിനുശേഷം മറ്റൊരവസ്ഥയുണ്ട്, അതാണ് സുഷുപ്തി. ഈ സ്വപ്ന പുരുഷൻ ആത്മാവാണെങ്കിൽ സുഷുപ്തിയിൽ അതെവിടെ? അപ്പോൾ സ്വപ്നം കാണുന്നില്ലല്ലോ. ആ സമയത്ത് അഹമർദ്ധമായ ആത്മാവ് മറഞ്ഞെങ്കിൽ അഹമസ്മാകം പ്രതീതി എങ്ങനെ? ഇവിടെയാണ് പ്രജാപതിയും ഇന്ദ്രനും തമ്മിലുള്ള ചർച്ച ശ്രേഷ്ഠമാകുന്നത്. ഈ ശ്രുതിയെ അവലംബിച്ച് ഭഗവത്ഗീതയുടെ ധന്യമായ ഈ മുഹൂർത്തത്തെ, ഭഗവത് വചനങ്ങളെ നാം നോക്കിക്കാണുന്നു എങ്കിൽ അർജുന വ്യഥയുടെ ആഴങ്ങൾ
സാമാന്യതയുടെ ലോകങ്ങളിൽ നമ്മുടേതായി ബോധ്യമാവും. ഇങ്ങനൊരവസ്ഥിതിയെ നമുക്കായി വർണ്ണിച്ചു തന്ന വ്യാസമഹാപ്രഭുവിൻ്റെ പരിപാവന പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് നമുക്കീ ഭാഗം ആ പുണ്യശ്ലോകനിൽ അർപ്പിക്കാം.